നമസ്കാരം. പി എസ് സി ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ സയൻസ് പത്താം ക്ലാസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിയുള്ള 9-ാമത്തെ ക്ലാസ്സാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാർ അത് പോയി കാണുക. കാരണം ഓരോ ക്ലാസ്സുകളും മറ്റ് ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ടിരിക്കണം. കൂടാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമായിരുന്നു. ഇനി സ്വാതന്ത്ര്യശേഷമുള്ള ഇന്ത്യയുടെ വികസനവും പുരോഗതിയും ബാക്കി കാര്യങ്ങളുമെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിച്ചു പോകുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റിവരണ്ട് പോകുമ്പോൾ അവർ വിട്ടിട്ടു പോകുന്നത് ചളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ 1941 നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇതിലൂടെ അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷുകാർ ഉപേക്ഷിക്കേണ്ടി വരും, എന്നാൽ ദുരിതപൂർണമായ ഇന്ത്യയായിരിക്കും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോകുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ 1913 ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി ആയിരുന്നു അദ്ദേഹം. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം അറിയപ്പെടുന്നത് കവികാഹിനിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം. ഭാനുസിംഹൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തൂലിക നാമമായിരുന്നു ഭാനുസിംഹൻ. ഭാനുസിംഹൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസാണ് സംസ്കൃതി എക്സ്പ്രസ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസിൻ്റെ പേരാണ് സംസ്കൃതി എക്സ്പ്രസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഭയാർത്ഥി പ്രവാഹം. ഇതാണ് അഭയാർത്ഥി പ്രവാഹങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ എന്ന വിഭജനം ഉണ്ടായത് തുടർന്ന് പാകിസ്ഥാനിലുള്ള വരും ഇന്ത്യയിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി അഭയാർത്ഥി പ്രവാഹമുണ്ടായി. അവയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. കുടുംബാംഗങ്ങളോടൊപ്പം ഭാണ്ഡക്കെട്ടുകളും തലയിലേറ്റി നടന്നു നീങ്ങുന്ന അഭയാർത്ഥികളാക്കപ്പെട്ട ജനങ്ങളുടെ ചിത്രങ്ങളാണിത്. വിഭജനകാലത്തെ ഇന്ത്യയിലെ സാധാരണ കാഴ്ചയായിരുന്നു ഇത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി. ഇതോടൊപ്പം രാജ്യത്ത് പലയിടങ്ങളിലായി വർഗീയ ലഹളകൾ നടന്നു. കൽക്കട്ട, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ രക്തരൂഷിതമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സർവ്വതും നഷ്ടപ്പെട്ട് പാലായനം ചെയ്ത വ്യത്യസ്ത വിഭാഗക്കാർ അഭയാർത്ഥികളായി മാറി. കാൽനടയായും കാളവണ്ടിയിലും തീവണ്ടിയിലുമായി 10 ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി സഞ്ചരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടലും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗ സ്ഥലത്ത് വെച്ച് നാഥോറാം വിനായക ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ഇന്ത്യ വിഭജന ശേഷം പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവ രണ്ട് രാജ്യങ്ങൾ രൂപീകരിച്ചു. അതിൽ നേരിട്ട ഏറ്റവും വലിയ പ്രധാന പ്രശ്നമായിരുന്നു വർഗീയ ലഹളകൾ. കൽക്കട്ട, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലായിരുന്നു കലാപങ്ങൾ കൂടുതലായി കണ്ടുവന്നിരുന്നത്. ഈ കലാപങ്ങൾ മൂലമാണ് ഗാന്ധിജി തൻ്റെ ജീവൻ വെടിഞ്ഞത്.
ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നെഹ്റു പറഞ്ഞ വാക്കാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് നെഹ്റു ആണ്. അത് ഗാന്ധിജിയുടെ മരണ വേളയിൽ പറഞ്ഞ വാക്കുകളാണ്. 1948 ജനുവരി 30 ആണ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത്. 1948 ജനുവരി 30 ഈ തീയതി ഓർത്തിരിക്കുക. ജനുവരി 30 രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കുന്നു എന്നുകൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തെ വധിച്ച വ്യക്തിയാണ് നാന്ദൂറ വിനായക് ഗോഡ്സെ എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കുവാനോ ഉള്ള അധികാരം നൽകിയ ശേഷമാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടത്. അതിനാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം. ഇത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ വി പി മേനോനെയും അദ്ദേഹം നിയമിച്ചു. നാട്ടുരാജ്യ സംയോജനത്തിനായി മുൻകൈയെടുത്ത വ്യക്തികളായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി ചുമതല വഹിച്ച മലയാളിയാണ് വി പി മേനോൻ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനും ചേർന്ന് ഒരു ലയനക്കരാർ തയ്യാറാക്കി. ഇതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ജനകീയ പ്രതിഷേധങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനം മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകണം എന്ന നിബന്ധനയോടുകൂടി നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. എന്നാൽ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവർ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നീട് അനുരഞ്ജനത്തിലൂടെയും സൈനിക നടപടിയിലൂടെയും നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു. നാട്ടുരാജ്യങ്ങളുടെ സംയോജന വേളയിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച രാജ്യങ്ങളാണ് ഇവ: ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നിവർ. ഇനി അവരെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്തതെന്ന് നോക്കാം. കാശ്മീർ ഇന്ത്യയിലേക്ക് ചേരുവാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടുകൂടി കാശ്മീർ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തു. 1947 ഒക്ടോബർ 26 രാജാ ഹരിസിംഗ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഡേറ്റും വർഷവും ഓർത്തിരിക്കുക, 1947 ഒക്ടോബർ 26. അതുപോലെ തന്നെ ഓപ്പറേഷൻ പോളോയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിലേക്കുമായി കൂട്ടിച്ചേർക്കാൻ ഉപയോഗിച്ച സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. 1948 സെപ്റ്റംബറിലാണ് ഓപ്പറേഷൻ പോളോ നടപ്പാക്കിയത്. അതുവഴി ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്തു. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ജുനഗഡ്. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത് ജുനഗഡാണ്. 1948 ഫെബ്രുവരി എന്നുകൂടി ഓർത്തിരിക്കുക. കാശ്മീർ ആണെങ്കിൽ രാജാ ഹരിസിംഗ് ഒപ്പുവെച്ചതോടുകൂടി 1947 ഒക്ടോബർ 26 കൂട്ടിച്ചേർന്നു. ഓപ്പറേഷൻ പോളോ വഴിയാണെങ്കിൽ ഹൈദരാബാദും ജനഹിത പരിശോധന വഴിയാണെങ്കിൽ ജുനഗഡുമാണെന്ന് ഓർക്കുക. വിഭജനം സിനിമയിൽ. വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഹൃതിക് കട്ടക്കിൻ്റെ മേഗേ ദാക്കദാരെ, എം എസ് സത്യുവിൻ്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേല റൂക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ്. ഈ പേരുകളും ഓർത്തിരിക്കുക. ഹൃതിക് കട്ടക്കിൻ്റെ മേഗേ ദാക്കദാരെ, എം എസ് സത്യുവിൻ്റെ ഖരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, അതുപോലെ തന്നെ പമേല റുക്സിൻ്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവയാണ് വിഭജനത്തെ സംബന്ധിച്ചുള്ള സിനിമകൾ. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അധീന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി.
ഇതോടെ ഫ്രാൻസ് തങ്ങളുടെ അധീന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. സൈനിക നടപടിയിലൂടെ പോർച്ചുഗലിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ ലയിപ്പിച്ചു. നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്ന് അത് വ്യക്തമാകും. താഴെ പട്ടിക നൽകിയിട്ടുണ്ട്, അതിനു മുന്നേ പട്ടിക നൽകിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, കാരക്കൽ, ബാഹി, യാനം എന്നിവ. 1954 അവ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്തു. നമുക്കറിയപ്പെടുന്ന ഇപ്പോഴത്തെ യൂണിയൻ ടെറിട്ടറിയായ പോണ്ടിച്ചേരിയുടെ ഭാഗങ്ങളായ കാരക്കൽ, മാഹി, യാനം എന്നിവയാണ് ഫ്രാൻസിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം. പോർച്ചുഗലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു എന്നിവയാണ്. അവ 1961 ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. പോർച്ചുഗലിൻ്റെ കയ്യിൽ ഗോവ, ദാമൻ, ദിയു എന്നിവയും ഫ്രാൻസിൻ്റെ കയ്യിൽ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവയുമാണ്. ഈ വർഷങ്ങൾ ഓർത്തിരിക്കുക, പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ കൂട്ടിച്ചേർത്ത വർഷം 1954, അതുപോലെ ഗോവ, ദാമൻ, ദിയു എന്നിവ കൂട്ടിച്ചേർത്ത വർഷം 1961 എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വി പി മേനോൻ. 1994 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ജനിച്ചു. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി തേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെൻറ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നിവ. ഈ രണ്ട് പുസ്തകങ്ങളും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 1952 അദ്ദേഹം ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു എന്നുകൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നാട്ടുരാജ്യ സംയോജനത്തിൽ പ്രധാന പങ്കുവഹിച്ച സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്നു. അഖിലേന്ത്യ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. അഖിലേന്ത്യ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ 31 ഒക്ടോബർ രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു. രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് 31 ഒക്ടോബർ എന്നുകൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചില സ്ഥാപനങ്ങളാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാഷണൽ പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദിലാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കൊല്ലത്താണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പോലീസ് മ്യൂസിയം കൊല്ലത്താണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കരംസാദ്. ഗുജറാത്തിലെ കരംസാദാണ് അന്ത്യവിശ്രമ സ്ഥലം. ഈ സ്ഥലങ്ങൾ കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണത്തിൻ്റെ അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 ഡിസംബർ 6, ഈ ഡേറ്റും വർഷവും തീയതിയും ഓർത്തിരിക്കുക, 1946 ഡിസംബർ 6 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അത് കഴിഞ്ഞ് 1946 ഡിസംബർ 9 അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് കൂടുകയും ഡിസംബർ 11 ആണ് അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തത്. ഇത് കൂടി ഓർത്തിരിക്കുക. ബി ആർ അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചു. ബി ആർ അംബേദ്കർ ചെയർമാനായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1947 ഓഗസ്റ്റ് 29 ആണ് രൂപീകരിച്ചത്. 1947 ഓഗസ്റ്റ് 29 അതിൻ്റെ ചെയർമാനായിരുന്നത് ബി ആർ അംബേദ്കർ ആയിരുന്നു. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. എന്നാൽ 1949 നവംബർ 26 ഭരണഘടന എഴുതി
പൂർത്തിയാക്കി ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു വർഷമാണ് തീയതിയാണ് 1949 നവംബർ 26 എന്ന് കൂടി ഓർത്തുക. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു എന്ന് കൂടി ഓർക്കുക. എന്നാൽ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അതുപോലെ തന്നെ ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തത് 1950 ജനുവരി 26. ഇനി നമ്മൾ ഇതിന് പ്രധാന പങ്ക് വഹിച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതുപോലെ തന്നെ പി ആർ അംബേദ്കർ എന്നിവരെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നോക്കാം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയിൽ ആദ്യമായി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത പ്രസിഡൻ്റാണ്. 1961 ഇന്ത്യയിൽ ആദ്യമായി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് ഇദ്ദേഹമാണ്. ദേശ് എന്ന ഹിന്ദി വാരികയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഹിന്ദി വാരികയാണ് ദേശ്. ഇത്രയുമാണ് രാജേന്ദ്ര പ്രസാദിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കർ ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ബി ആർ അംബേദ്കർ ആധുനിക മനു എന്നറിയപ്പെടുന്നത് ബി ആർ അംബേദ്കറാണ്. അതുപോലെ കാളയെപ്പോലെ അധ്വാനിക്കൂ, മുനിയെപ്പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ബി ആർ അംബേദ്കർ. കാളയെപ്പോലെ അധ്വാനിക്കൂ, മുനിയെപ്പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടത് ബി ആർ അംബേദ്കറാണ്. അദ്ദേഹം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അനുച്ഛേദം 32 അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് അനുച്ഛേദം 32. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുമ്പോൾ ആമുഖം ഓപ്ഷൻ ഉണ്ടാവും. ആമുഖം ഹൃദയം ആത്മാവ് എന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് അനുച്ഛേദം 32 എന്ന് ഓർത്തിരിക്കുക. ബി ആർ അംബേദ്കറിനെ ആദരിച്ചു കൊണ്ട് നാണയം പുറത്തിറക്കിയ വർഷമാണ് 2015 ഡിസംബർ 6 അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് നാണയം പുറത്തിറക്കിയത്. ഇതുകൂടി ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ പുറംചട്ടയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായി നിലകൊള്ളുന്നു. ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം നോക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നാം ചർച്ച ചെയ്തുവല്ലോ. ഇവിടങ്ങളിൽ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് 1920 അതുകൂടി ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യമായി സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു നിരാഹാരം തുടങ്ങി. 58 നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. പോറ്റി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി അദ്ദേഹം ജീവത്യാഗം ചെയ്തു. ഇതാണ് പോറ്റി ശ്രീരാമലു. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. അമരജീവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു അറിയപ്പെടുന്നത് അമരജീവി എന്നാണ്. പോറ്റി ശ്രീരാമലുവിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ലയാണ് നെല്ലൂർ ജില്ല. പോറ്റി ശ്രീരാമലു നെല്ലൂർ ജില്ല എന്ന അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട ജില്ലയാണ്. പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 1953 ഒക്ടോബർ 1 ആന്ധ്രാ സംസ്ഥാനമാണ് രൂപീകരിച്ചത്. PSC ആന്ധ്രാ സംസ്ഥാനം രൂപീകരിച്ചെന്നാണ് ചോദിച്ചാൽ 1953 ഒക്ടോബർ 1
ആന്ധ്രാപ്രദേശ് സംസ്ഥാനം എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1956 നവംബർ 1-നാണ് 1956 നവംബർ 1-നാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വരുന്നത്. 1953 ഒക്ടോബർ 1-ന് ആന്ധ്ര സംസ്ഥാനമാണ് രൂപീകൃതമായത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായുള്ള കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. എച്ച് എൻ ഗുൻസ്രു, മലയാളിയായ കെ എം പണിക്കർ ഇതിലെ മറ്റ് അംഗങ്ങളായിരുന്നു. മലയാളിയായ കെ എം പണിക്കർ കൂടി ഇതിലംഗമായിരുന്നു എന്നതുകൂടി ഓർക്കുക. 1953 ഈ കമ്മീഷൻ രൂപീകൃതമായത്. ഈ കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ് പാസ്സാക്കി. ഇതിൻ പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. പിന്നീട് പല ഘട്ടങ്ങളിലായി പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഇതിൽ പഴയ കണക്കാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും 28 സംസ്ഥാനങ്ങളുമാണ് നിലവിലുള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ജമ്മു കാശ്മീർ രണ്ടായി വിഭജിച്ച് ജമ്മുവും കാശ്മീർ എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ വന്നു. അങ്ങനെ മൊത്തം 9 വന്നു. എന്നാൽ ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയു എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്നാക്കി. അങ്ങനെ മൊത്തം 9 എന്നുള്ളത് ഒന്ന് കുറയുകയും ചെയ്തു. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ജമ്മു കാശ്മീർ പോയതോടുകൂടി 29 സംസ്ഥാനം എന്നുള്ളത് 28 സംസ്ഥാനം ആവുകയും ചെയ്തു. ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പോകുന്നത് സാമ്പത്തിക മേഖലയിലെ മുന്നേറ്റങ്ങളാണ്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ വളരെ പരിതാപകരമായിരുന്നു. ലോകത്ത് അന്ന് നിലനിന്നിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതായത് അമേരിക്കയുടേതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതുപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, റഷ്യയുടേതായിരുന്നു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്നും പഠിച്ചിരുന്നു. സമന്വയമായ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ മിക്സഡ് എക്കണോമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യ സമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ച ചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ചരിത്രം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത് എന്നത് പ്രത്യേകം ഓർക്കുക. ഇനി ആസൂത്രണ കമ്മീഷനാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1950 മാർച്ച് 15. 1950 മാർച്ച് 15 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചെയർമാനായിരുന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. അതുപോലെ തന്നെ ഗുൽസാരിൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ഒപ്പം ടി ഡി കൃഷ്ണമാചാരി, സി ഡി ദേശ്മുഖ് എന്നിവരും അംഗങ്ങളായിരുന്നു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ, അതായത് പ്രഥമ ചെയർമാൻ ആരും ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവും, പ്രഥമ വൈസ് ചെയർമാൻ ആരും ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദയുമാണ്. ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നോക്കാം. ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജനാ ഭവൻ, ഡൽഹിയിലെ യോജനാ ഭവനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം. അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ്റെ പേര് മോണ്ടേക് സിംഗ് അലുവാലിയാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നുകൂടി ഓർത്തിരിക്കുക. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. 1965 നാഷണൽ പ്ലാനിംഗ് കൗൺസിലാണ്, അതുകൂടി ഓർത്തിരിക്കുക. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1965. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക ആസൂത്രണ പരിപാടികൾ ശക്തി വർദ്ധിച്ചു. 1950 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. സാമ്പത്തിക പുരോഗതിക്കായി ആസൂത്രണ കമ്മീഷൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ്. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്.
1951 ഏപ്രിൽ 1 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. കാർഷിക വ്യവസായ മേഖല പുഷ്ടിപ്പെടുത്തുവാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊർജ്ജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശ സഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ചു. വിദേശ സഹായത്താൽ നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ബിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. സഹായം നൽകിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ഇരുമ്പുരുക്ക് ശാലകൾ പ്രത്യേകം പഠിക്കുക, കാരണം PSC വളരെയധികം ചോദിച്ചിട്ടുള്ളതാണ് ഈ 4 ഇരുമ്പുരുക്ക് ശാലകളും. അപ്പോൾ ബിലായ് ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. സഹായം നൽകിയ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. അതുപോലെ ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. സോവിയറ്റ് യൂണിയൻ തന്നെയാണ് ഇതിനും സഹായം നൽകിയത്. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് റൂർക്കേല സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സഹായം നൽകിയ രാജ്യമാണെങ്കിൽ ജർമ്മനിയാണ്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനി. അതുപോലെ ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ദുർഗാപൂരിന് സഹായം നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. ഇതുപോലെ തന്നെ ജലസേചന പദ്ധതി, ഇന്ത്യക്ക് വളരെയധികം ജലസേചന പദ്ധതികളും സഹായം നൽകി. ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാണ് ബക്രാനങ്കൽ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ബക്രാനങ്കൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലുമാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്ക് വഹിച്ചു. കാർഷിക ആവശ്യമായ ജലവും വ്യവസായ ആവശ്യങ്ങൾക്കായ വൈദ്യുതി ഊർജ്ജവും ഇതിൽ നിന്ന് ലഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതിയായ ബക്രാനങ്കൽ പദ്ധതിക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അഭിമാനമാണ്. നമ്മൾ നേരത്തെ കണ്ട ചിത്രം ബക്രാനങ്കലിൻ്റെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ് ബക്രാനങ്കൽ, സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. അതുകൂടി ഓർത്തിരിക്കുക. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിൽ കാർഷികോൽപാദനം വർദ്ധിച്ചു. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയതലത്തിൽ 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന് തുടക്കം കുറിച്ചു. ഇത് ഓർത്തിരിക്കുക. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയതലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷമാണ് 1952 ഒക്ടോബർ 2. ഇത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ച പദ്ധതികൾ 55 പദ്ധതികൾ എന്നറിയപ്പെടുന്നു. 1990 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രകടമായ വ്യത്യാസമുണ്ടായി. പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. 1990 പൊതുമേഖലയ്ക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൈവന്നു. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എന്ന വിഷയമാണ്. എന്നാൽ ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരുന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി PSC നല്ല രീതിയിൽ ഉത്തരം എഴുതി നല്ല വിജയം കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുന്നു. നന്ദി.